കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴയുടെ ശക്തി കുറഞ്ഞു ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തിരുവാർപ്പിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ മന്ത്രി വി എൻ വാസവൻ സന്ദർശനം നടത്തി ജില്ലയിൽ അതിതീവ്ര മഴയുടെ ശക്തി കുറഞ്ഞു ഇതോടെ മീനച്ചിലാറ്റിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ജില്ലയിൽ അറുപത്തിയാറ് ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നത് മീനച്ചിൽ താലൂക്കിൽ പതിനാറും കാഞ്ഞിരപ്പള്ളിയിൽ നാലും കോട്ടയത്ത് മുപ്പത്തിമൂന്നും ചങ്ങനാശ്ശേരിയിൽ ആറും വൈക്കത്ത് ഏഴും ക്യാമ്പുകളാണ് ഇപ്പോഴുള്ളത് തിരുവാർപ്പിലെ ക്യാമ്പുകളിൽ മന്ത്രി വി എൻ വാസവൻ സന്ദർശനം നടത്തി ചെങ്ങലം എസ് എൻ ഡി പി ഹാളിലെ ക്യാമ്പ് സന്ദർശിച്ച മന്ത്രി ക്യാമ്പിൽ കഴിയുന്നവരുമായി സംസാരിച്ചു നൂറ്റി മുപ്പത് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് ചെങ്ങലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചങ്ങങ്ങളും തെക്ക് സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഹാളിലും സെന്റ് ജോസഫ്സ് എൽ സ്കൂളിലും സെന്റ് മേരീസ് സെഹിയോൻ ക്നാനായ പള്ളി ഹാളിലും കാഞ്ഞിരം എസ് എൻ ഡി പി എച്ച് എസ് എസ് തിരുവാർപ്പ് ഗവൺമെന്റ് യു പി എസ് തിരുവാർപ്പ് മർത്തശ്ശമുനി പള്ളി പരിഷ്കാൾ എന്നിവിടങ്ങളിലും ക്യാമ്പുകളിലെത്തി മന്ത്രി സന്ദർശനം നടത്തി ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ആരോഗ്യവകുപ്പിന്റെ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി തിരുവാർപ്പ് പഞ്ചായത്തിലെയും കോട്ടയം നഗരസഭയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക ദുരിത മേഖലകളിലും മന്ത്രി സന്ദർശനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയ്ൻ കെ മേനോൻ വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ആർ അജയ് സി ടി രാജേഷ് ഷീനാമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഓഗസ്റ്റ് ഏഴാം തീയതിയുടെ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ആഗസ്റ്റ് ആറ് മുതൽ വരെ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഒൻപത് വരെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു സ്റ്റാർഷ് ന്യൂസ് കോട്ടയം